ഗ്ലേസിംഗ് കേക്ക്. ഇതിൽ ഞാൻ എക്സ്പേർട്ട് ഒന്നുമല്ല, എൻ്റെ ഒരു ട്രയലാണ്. നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി എടുക്കണം. അതിനുവേണ്ടി 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 2.5 കപ്പ് പഞ്ചസാരയും 3 മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് പാലുണ്ട്, വാനില എസൻസ്, 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ബട്ടർ 100 ഗ്രാം ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. 3 മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ മഞ്ഞയിലേക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന ബട്ടർ, 100 ഗ്രാം ബട്ടറും ഇട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഒരു മീഡിയം സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക മുട്ടയുടെ മഞ്ഞയും ബട്ടറും. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2.5 കപ്പ് പഞ്ചസാര, 2.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പാലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 കപ്പ് പാലും ഇട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ആദ്യം മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഹൈ സ്പീഡിലേക്ക് മാറ്റി നന്നായി ആ പഞ്ചസാരയൊക്കെ അലിയുന്ന രീതിയിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അഞ്ച് മിനിറ്റ് കൊണ്ട് ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടും. മുട്ടയുടെ വെള്ളയിലേക്കാണ് ഞാൻ വാനില എസൻസ് യൂസ് ചെയ്യുന്നത്, 2 ടീസ്പൂൺ. മുട്ടയുടെ വെള്ളയും സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ക്രീമി പരുവത്തിലാവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായി സീവ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും ബട്ടറൊക്കെ ഉള്ള ബാറ്ററും ഇട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ള, ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ബീറ്ററിൻ്റെയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ബാറ്ററിനെ. ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ബട്ടറും ഫ്ലോറും കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് കേക്ക് ടിന്നിന്. ബട്ടർ പേപ്പറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൊടുക്കുക. ബാറ്റർ ഇട്ട് ഒന്ന് തട്ടി അതിൻ്റെ എയർ ബബിൾസൊക്കെ കളയണം. ഓവൻ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനായിരുന്നു. അതിൽ ഒരു 35 to 40 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്യുക. ഇത് നമുക്ക് ഗ്ലേസിംഗ് സിറപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്, പിന്നെ ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീമും. ജെലാറ്റിൻ വിപ്പിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് റെഡ് കളർ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചിപ്സ്, ചോക്ലേറ്റ് ചിപ്സ് അതും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ജെലാറ്റിൻ, ഇത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതുപോലത്തെ 2 പാക്കറ്റ് ജെലാറ്റിനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 2 പാക്കറ്റ് ജെലാറ്റിൻ ഇട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം, ചൂടുവെള്ളം, 1 കപ്പ് ചൂടുവെള്ളം ഇട്ട് അതൊന്ന് കുതിരാൻ വെക്കുക. ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്കിനി ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം, പാനി ഉണ്ടാക്കണം. അതിന് 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുക. നന്നായി ബോയിൽ ചെയ്ത് പഞ്ചസാരയൊക്കെ അലിഞ്ഞ ശേഷം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് മിൽക്ക് മെയ്ഡ്, 1/2 ടിൻ മിൽക്ക് മെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് 1/2 ടിൻ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഇട്ട് അതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ്, ഇതൊരു 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേ ഇതിലേക്ക് തന്നെ ആ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ചൂടൊന്ന് കുറച്ചൊന്ന് ആറിയ ശേഷം നമുക്ക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കുക.
ആ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ജെലാറ്റിൻ, മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇട്ട് കൊടുത്ത് അതും ബീറ്റ് ചെയ്യുക. അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ഫുഡ് കളറ്, ലൈറ്റ് റെഡ് ഫുഡ് കളറും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് 10-15 ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ഒരു 10-15 മിനിറ്റ്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ കേക്കിനെ നമുക്ക് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്രീം, ഐസിങ്ങിനുള്ള ക്രീം, വിപ്പിംഗ് ക്രീം 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാത്രമായിരുന്നു അത്. ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാത്രമായിരുന്നു. അതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ആ പാത്രത്തിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് കിട്ടും. നല്ല ക്രീമി പരുവത്തിൽ ബീറ്റ് ചെയ്ത് കിട്ടും നമുക്ക്. ഐസിങ്ങിനുള്ള ക്രീം റെഡിയാവും 10 മിനിറ്റ് കൊണ്ട്. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 ലെയറാക്കി എടുത്തിരിക്കുന്ന കേക്ക്. ആദ്യത്തെ ലെയറിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കുക, എല്ലായിടത്തും നിരത്തി കൊടുക്കുക. രണ്ടാമത്തെ ലെയറും വെച്ച് ഇത് കേക്കിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാം. കേക്ക് നന്നായി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഷുഗർ സിറപ്പ് അതിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം വീണ്ടും ഐസിങ് ചെയ്ത് കൊടുക്കുക. ഐസിങ് ഇതുപോലെ എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇതാക്കി എടുക്കുക. ഐസിങ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പുറത്തുള്ള ഐസിങ്ങും റെഡി ആയിട്ടുണ്ട്. ഐസിങ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ സിറപ്പ്, ഗ്ലേസിങ് സിറപ്പ് അതിട്ട് കൊടുക്കുക. ഇതൊരു വലിയ പാത്രത്തിലേക്ക് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡായി താഴേക്ക് പോവും. ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഗ്ലേസിങ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.